നമസ്കാരം. ഏറ്റവും ഭയപ്പെടുത്തുന്ന വികാരം മരണഭയമാണ്. ഏതു നിമിഷവും നമ്മൾ മരിക്കും എന്ന വികാരം ആരെയാണ് ഭയപ്പെടുത്താത്തത്? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുഴഞ്ഞു വീണ് മരിക്കാം. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ സമ്പാദ്യങ്ങൾ, എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ എനിക്ക് അന്യമാവും. മരണശേഷം ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയത്തുമില്ല. മരണശേഷം ഒരു ജീവിതമുണ്ടോ? മരണശേഷം ഞാൻ സ്വർഗത്തിൽ പോകുമോ? മരണശേഷം ഞാൻ പുനർജീവിക്കുമോ? എല്ലാം സ്വപ്നങ്ങളും സങ്കല്പങ്ങളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ആര് മരിച്ചാലും ഏതൊരു മനുഷ്യനെയും വേട്ടയാടുന്ന വികാരമാണ് മരണഭയം. ഇന്ന് എനിക്ക് മരണഭയം തോന്നുന്നു. എന്നെ ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ എനിക്ക് മരണഭയം തോന്നിയിട്ടില്ല. എന്നെ ആരെങ്കിലുമൊക്കെ വെല്ലുവിളിക്കുമ്പോൾ എനിക്ക് മരണഭയം തോന്നിയിട്ടില്ല. എന്നാൽ ഒപ്പം നടന്നവർ പെട്ടെന്നങ്ങ് നിലച്ചു പോകുമ്പോൾ ഭയം തോന്നും. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ 4 മണിക്ക് മരിച്ചു. മറ്റാരുമല്ല, തോമസ് ആൻ്റണി എന്ന ആർട്ടിസ്റ്റാണ്. തോമസ് ആൻ്റണി ദീർഘകാലം ദീപികയിലെ ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി അദ്ദേഹം കാരിക്കേച്ചർ ചെയ്യും എന്നതാണ്. മലയാളത്തിൽ അങ്ങനെ സുന്ദരമായി കാരിക്കേച്ചർ ചെയ്യുന്ന ആരുമുണ്ടായിട്ടില്ല എന്ന് പറയാം. കാരിക്കേച്ചർ എന്ന കലയിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച 1-2 പേരിൽ ഒരാളാണ്. ട്രംപ് മുതൽ എന്തിനേറെ എൻ്റെ ഭാര്യയുടെ വരെ കാരിക്കേച്ചറുകൾ തോമസ് ആൻ്റണി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരിക്കേച്ചർ വരയ്ക്കുന്നത് നോക്കിയിരുന്നു പോകുമായിരുന്നു. മനുഷ്യൻ്റെ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില അവയവങ്ങളാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ചിലരുടെ മൂക്കാവാം, ചിലരുടെ ചെവിയാവാം, ചിലരുടെ ചുണ്ടാവാം. അങ്ങനെ അതിലൂടെ ഒരു മനുഷ്യനെ പറയുകയാണ് സുന്ദരമായി. അതിനപ്പുറം അദ്ദേഹം ഒരു നന്മയുടെ പ്രതീകമായിരുന്നു. എപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന, എപ്പോഴും തമാശ പറയുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം ഒരു ബുദ്ധിജീവിയൊന്നുമായിരുന്നില്ല. ബുദ്ധിജീവി ജാടയില്ല എന്നതല്ല. അദ്ദേഹം ഒരുപാട് പുസ്തകം വായിക്കുകയും ബുദ്ധിപരമായ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. വളരെ സാധാരണക്കാരനായ ഒരു നാട്ടുംപുറത്തുകാരനായ മനുഷ്യൻ. പക്ഷേ ജന്മനാ കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ പുറത്തേക്ക് വന്നത് സുന്ദരമായ കാരിക്കേച്ചറുകളിലൂടെയായിരുന്നു. ദീർഘകാലം അദ്ദേഹം ദീപികയിൽ ജോലി ചെയ്തു. അദ്ദേഹത്തിനോടൊപ്പം ദീപികയിൽ ജോലി ചെയ്ത കാലം ഞാനിപ്പോഴും ഓർക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏതാണ്ട് 18 വർഷം മുൻപ് 2001 ഞാനിപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സംഭവമുണ്ടായി. ഞാൻ ദീപികയുടെ ഇടുക്കി ലേഖകനായി ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടില്ല. ഭാര്യ എപ്പോഴും പരിശീലനവുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിലായിരിക്കും. വല്ലപ്പോഴും വരുമ്പോഴാണ് കാണാൻ കഴിയുന്നു. പക്ഷേ അവധി കിട്ടിയെന്ന് വരില്ല. കല്യാണത്തിന് പോലും 3 ദിവസമായിരുന്നു എനിക്ക് ദീപികയിൽ നിന്നും അവധി കിട്ടിയത്. അങ്ങനെ ഭാര്യ കോട്ടയത്ത് വന്നപ്പോൾ കോട്ടയം ഗസ്റ്റ് ഹൗസിലേക്ക് ഞാനും വരുന്ന് താമസിക്കുകയാണ്. അപ്പോൾ കട്ടപ്പനയിലെ എൻ്റെ ഓഫീസിലെ മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. പക്ഷേ ഞാൻ ഓഫീസിൽ ഔദ്യോഗികമായി ലീവ് എടുത്തില്ല. ഒരു ദിവസം വന്ന് തിരിച്ചു പോകാമെന്നോർത്ത് അന്നാണ് എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടുന്നത്. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. അന്ന് അദ്ദേഹം വിളിക്കുകയാണ്. എല്ലാവരും എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നു. ഓരോ ന്യായങ്ങൾ പറഞ്ഞൊഴിയുന്നു. പെട്ടെന്ന് തോമസ് ആൻ്റണിക്ക് മാത്രം മനസ്സിലായി മിക്കവാറും കോട്ടയം ഗസ്റ്റ് ഹൗസിൽ കാണുമെന്ന്. അദ്ദേഹം ഒരു ഓട്ടോ എടുത്ത് എന്നെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ വന്നതും ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് അവാർഡിൻ്റെ വിവരം പറഞ്ഞതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത്ര സുന്ദരമായ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. നിഷ്കളങ്കമായി ചിരിക്കുന്ന ഒരു മനുഷ്യൻ, നല്ലത് മാത്രം വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ആരെക്കുറിച്ചും കുറ്റം പറയാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ. അന്ന് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ചിലരെക്കുറിച്ചൊക്കെ കുറ്റം പറയുമ്പോൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു മാത്രം നമ്മളോട് സഹകരിക്കുന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ നമ്മളോട് സഹകരിക്കുന്നുണ്ടോ, നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത സത്യസന്ധതയുള്ള നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചുപോയി. രാവിലെ 4 മണിക്ക് മരണത്തിന് അദ്ദേഹം കീഴടങ്ങി. അല്പം കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. വാക്കുകൾ കിട്ടുന്നില്ല. മരണം എന്നത് ആരെയും ഏതു നിമിഷവും പിടികൂടാൻ കഴിയുന്ന ഭീതിതമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നോർക്കുമ്പോൾ ഉള്ളുവല്ലാതെ കായുന്നു. എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം ഇല്ലാതാവും. എല്ലാ സങ്കല്പങ്ങളും ഒരു നിമിഷം തകർന്നടിയും. എല്ലാ സമ്പാദ്യങ്ങളും നേടിയതൊക്കെയും ഇല്ലാതാവും. ഉടുതുണി പോലും ഇല്ലാതെ, കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണ്ണാടിയില്ലാതെ, എഴുതിക്കൊണ്ടിരുന്ന പേനയില്ലാതെ, ഈ ശബ്ദമില്ലാതെ നിശബ്ദതയിലേക്കുള്ള യാത്ര. ദൈവമേ, എന്നായിരിക്കും അത് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാത്തുവച്ചിരിക്കുന്നത്? അതുവരെ മറ്റുള്ളവർക്ക് നന്മ വല്ലതും ചെയ്ത് ജീവിക്കാൻ അനുഗ്രഹിക്കണമേ.